നമസ്കാരം, ഞാൻ ജമാലുദ്ദീൻ ബൈത്തർ ഇബ്നു സീന. ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നതാണ്, പേഴ്സണലായിട്ടും കമൻറ്റ് ബോക്സിലൂടെയെല്ലാം ഒരുപാട് രോഗികൾ ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന. ഈ മൈഗ്രെയിൻ തലവേദനയ്ക്ക് നമുക്ക് സ്വമേധയാ ചെയ്യാൻ കഴിയുന്ന ഒരു ചികിത്സയാണ് ഞാൻ ഇന്ന് നിർദ്ദേശിക്കുന്നത്. സുലഭമായി നമുക്കെല്ലാം നമ്മുടെ എല്ലാം പറമ്പുകളിലും തൊടികളിലെല്ലാം ലഭ്യമാവുന്ന ചില ഔഷധ സസ്യങ്ങൾ കൊണ്ടാണ് ഈ തലവേദനയെ നമുക്ക് ശമിപ്പിക്കാൻ സാധിക്കുന്നത്. ഇതിനാവശ്യമുള്ള ഔഷധങ്ങൾ ഏതെല്ലാമാണെന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, കടുക് എണ്ണയാണ് ആവശ്യം, കടുകിൻ്റെ എണ്ണ. അതും ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. മറ്റൊന്ന്, വെളുത്തുള്ളിയാണ് ആവശ്യം. ഇനി ആവശ്യമുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ എല്ലാ തൊടികളിലെല്ലാം പറമ്പുകളിലെല്ലാം കാണുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ ഔഷധ സസ്യം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് കൊങ്ങണിപ്പൂവ് എന്ന് പറയാറുണ്ട്, കൊങ്ങണിപ്പൂവ് എന്നാണ് പറയുന്നത്. ഇതിൽ ശാസ്ത്രീയനാമം മറ്റു പലതുമുണ്ട്, അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഗൂഗിളിൽ കൊങ്ങണിപ്പൂച്ചെടി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കിൻ്റെ ശാസ്ത്രീയനാമം മറ്റു വിഷയങ്ങളെല്ലാം അറിയാൻ കഴിയും. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ കൊങ്ങണിപ്പൂ, ഇതിലെ പൂവും ഈ പൂവിനോടൊപ്പം തന്നെ കുരുമുളകിൻ്റെ അല്ലി പോലെയുള്ള ചില കായ്കൾ കാണും, ഇതുപോലെയുള്ള ഇതിൻ്റെ കായ്കൾ. ഈ കായ്കളും ഈ പൂവും ഈ മൈഗ്രെയിൻ തലവേദനയ്ക്ക് നാം തയ്യാറാക്കുന്ന ഔഷധത്തിന് ആവശ്യമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. ഇത് ചെയ്യേണ്ടത്, കൊങ്ങണിപ്പൂ ഇതുപോലെയുള്ള പൂ, മൂന്നോ നാലോ പൂവ്, ഇതുപോലെയുള്ള അതിൻ്റെ കായ്മുട്ടുകൾ, ഇത് ഏതാ കുരുമുളകിൻ്റെ അല്ലി പോലെ ഇരിക്കും ഈ കായും, ഒന്നോ രണ്ടോ വെളുത്തുള്ളിയുടെ ഇതളുകൾ, വെളുത്തുള്ളിയല്ല വെളുത്തുള്ളി ചെറിയ ഇതളുകളാണ് ആവശ്യം, ഒന്നോ രണ്ടോ ഇതളുകളും എടുത്ത് നല്ലതുപോലെ അരക്കുക, നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം കടുകെണ്ണ, കടുകെണ്ണയിൽ അത് ലയിപ്പിക്കുക, മിശ്രിതമാക്കുക, പേസ്റ്റ് രൂപത്തിലാക്കുക. കടുകെണ്ണ ചൂടാക്കുകയൊന്നും ചെയ്യേണ്ടതില്ല, നേരിട്ട് കടുകെണ്ണയിൽ തന്നെ ഇത് പേസ്റ്റ് രൂപത്തിൽ ചൂടാക്കിയെടുക്കാവുന്നതാണ്. ശേഷം തലവേദനയുള്ള, ചെന്നിക്കുത്തുള്ള, മൈഗ്രെയിനുള്ള ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് തലയുടെ ഭാഗങ്ങളിൽ തേച്ചു കൊടുക്കുക. പൊതുവെ മൊത്തത്തിൽ തേച്ചാലും തെറ്റില്ല, തേച്ച് കൊടുത്ത് 10-15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഠിനമായ മൈഗ്രെയിൻ തലവേദനയ്ക്ക് ശമനം കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വളരെ സിമ്പിളാണ്. ഇതിന് പ്രത്യേകിച്ച് സാമ്പത്തിക ചിലവുകളും തന്നെ ഇല്ല, പ്രത്യേകിച്ച് ഒരു വൈദ്യചികിത്സയുടെ ആവശ്യവുമില്ല, സ്വമേധയാ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് പല ആളുകളും ഇതൊരു മിശ്രിതമാക്കി വെച്ച് മൈഗ്രെയിൻ ചികിത്സയ്ക്ക് തലയിൽ വെച്ച് കെട്ടി കൊടുത്ത് ചികിത്സിക്കുന്ന ഒരു പ്രവണതയും നാം കണ്ടുവരുന്നുണ്ട്. അതെല്ലാം ആദ്യകാലങ്ങളിൽ ആദിവാസി ഊരുകളിലൊക്കെ ആയതുകൊണ്ടായിരുന്നു, ഇന്നിപ്പോൾ നാട്ടിൻപുറമ്പുകളിലെല്ലാം തന്നെ കാണുന്നുണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്. ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളോ സയൻറ്റിഫിക് വശങ്ങളോ ഒന്നും ആരും ചോദിക്കേണ്ടതില്ല. ഇതെല്ലാം പകൽ പോലെ നമ്മുടെ പൂർവികരായ കാരണവന്മാരെല്ലാം, നമ്മുടെ അമ്മമ്മമാർ ഉമ്മമാരെല്ലാം ഇത്തരത്തിലുള്ള തലവേദനകളെല്ലാം വരുന്ന കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലെ പ്രവൃത്തികളെല്ലാം ചെയ്ത് ആ തലവേദനകളെല്ലാം ക്ഷമിപ്പിച്ച ഒരു അനുഭവങ്ങൾ മാത്രമാണ് നമുക്കിൽ ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട് എൻ്റെ പ്രേമയുള്ള സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസം, ഞാൻ പറഞ്ഞ പോലെ ചെന്നിക്കുത്ത്, തലവേദന, മൈഗ്രെയിൻ പോലുള്ള വേദനകളുള്ള ആളുകൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്കിത് ഒരു ഫലപ്രദമായ ഒരു ചികിത്സ ആയിരിക്കുമെന്ന് ഉറപ്പ് നൽകാൻ സാധിക്കും. ഏതെങ്കിലും കാരണവശാൽ ഇത് പ്രവർത്തിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾക്ക് അസുഖം മാറിയില്ല എന്ന് കരുതി, അത് ഔഷധത്തിൻ്റെയോ അല്ലെങ്കിൽ ചേരുവകളുടെയോ പോരായ്മകൾ കൊണ്ടല്ല, അത് മറ്റ് പല കാരണങ്ങളും ഉണ്ടാകാം. ഏതായാലും ഒരുപാട് ആളുകൾക്ക് ആശ്വാസകരമാവുന്ന ഒരു ടിപ്സായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
ഇത് നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിലും ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ആരെങ്കിലും ഇത്തരം പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ എല്ലാം ഒരു എന്താ പറയുക അവരെല്ലാം ആ രോഗത്തിന് ഒരു ശമനം നൽകാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യവാന്മാരാണ് നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ അതായത് ഇത്തരം രോഗങ്ങളുള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ചും പറയുന്നില്ല തുടർന്നും എൻ്റെ ഇത്തരത്തിലുള്ള ടിപ്സുകൾ നിങ്ങൾക്കുണ്ടാകും ആ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് കഴിയുന്നവർക്ക് ഇത്തരം രോഗങ്ങളുടെ അവസ്ഥയുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് ചെയ്യാനും പറയുക നിങ്ങളുടെ എല്ലാവരുടെയും പരിവാര സഹകരണം ഉണ്ടെങ്കിൽ തുടർന്നും ആഴ്ചകളിൽ രണ്ടാഴ്ച കൂടുമ്പോഴെല്ലാം എൻ്റെ ഓരോ ടിപ്സുകൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടിപ്സുകളെൻ്റെ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും ആയതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ പ്രേക്ഷകരായ മുഴുവൻ സുഹൃത്തുക്കൾക്കും എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നന്ദി നമസ്കാരം.